അപ്പോൾ വേർബ്സ് മീനിങ്ങിൽ നിന്നും മാറി വേർഡ് മീനിങ്ങിൽ നിന്നും മാറി ഗ്രാമറിൽ നിന്നും മാറി നമ്മളൊരു സെൻറ്റൻസ് മേക്കിംഗ് സെക്ഷനിലേക്ക് ഇന്ന് കടക്കാൻ പോവുകയാണ് കേട്ടോ. ഇന്നെല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു സെക്ഷൻ ആയിരിക്കും, കാരണം ഈ ഒരു ക്ലാസ് കഴിയുന്നതോടുകൂടിയിട്ട് വളരെ നല്ല രീതിയിൽ ഒരു 50% കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പോസിബിൾ ആകും എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇപ്പോൾ വാട്സപ്പ് ക്ലാസ് കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മൾ ഉള്ളതുകൊണ്ട് നമ്മളെന്താണ് കുറച്ചധികം ഇങ്ങനെ സംസാരിക്കില്ലേ, ഇംഗ്ലീഷിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ഞാൻ കുറച്ച് നാളിങ്ങനെ നോക്കി, ഒരു 2-3 ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നോക്കി ഏതൊക്കെ വേർഡ്സാണ് നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്ന്. അപ്പോൾ ആ ഒരു ഗ്രാമർ എല്ലാം കൂടെ ഞാൻ കൂട്ടിച്ചേർത്ത് എഴുതി, അങ്ങനെ എഴുതി ഉണ്ടാക്കിയ ഒരു വലിയ ലെസ്സനല്ല, ഒരു കുഞ്ഞ ലെസ്സനാണ്. പക്ഷേ ഇത് പഠിക്കുന്നതോടുകൂടിയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവട്ടോ. ഞാൻ ഒരേ പ്രാവശ്യം എടുത്തതാണ്, ഏതൊക്കെയോ ലെസ്സനായിട്ട് അവിടെ ഇവിടേക്ക് ഇട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. 2-ാമത്തെ ലെസ്സനോ 3-ാമത്തെ ലെസ്സനോ 4-ാമത്തെ ലെസ്സനോ അങ്ങനെ ഏതൊക്കെയോ ലെസ്സനായിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. പക്ഷേ അതുപോലെയല്ല ഞാൻ ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരൊറ്റ വാക്ക് വെച്ചിട്ട് എല്ലാം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവാണ്, വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാൻ പോവാണ്. അപ്പോൾ ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ പഠിപ്പിക്കുന്നതാണ്, കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഏതൊക്കെ വാക്കുകളാണെന്ന് കുറച്ച് നാളത്തെ പരിശ്രമം കൊണ്ട് ഞാൻ എഴുതി കൂട്ടി ഉണ്ടാക്കി വെച്ചതാണ്. അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണണം, എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതിനുശേഷം താഴെ കമൻറ്റ് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ ലൈഫിൽ, നമ്മളുടെ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് ഈസ്, ആർ, ആം എന്നുള്ളതാണ് കേട്ടോ. അപ്പം നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഇത് ഈസോ ആറോ ആമോ പറയാത്തതായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നമ്മളൊരു പാരഗ്രാഫ് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആവില്ല. അപ്പോൾ അത് എങ്ങനെയാണ് പറയേണ്ടത് എന്ന് നമുക്ക് ഒരൊറ്റ വാക്കുകൊണ്ട് എല്ലാം കൂടെ ഞാൻ ചേർത്ത് പറയാൻ പോവാണ് കേട്ടോ. ഈസ് ആർ ആം മാത്രമല്ല, കുറച്ചധികം വാക്കുകളുണ്ട്, അതെല്ലാം നമുക്ക് പറയാം. ഞാൻ ഇത് കഴിയുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ ഈസ്, ആർ, ആം എന്ന് എന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു വാക്കെടുക്കാം, എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കെടുക്കാം, ഗോ എന്നുള്ളൊരു വാക്ക് കേട്ടോ. അതായത് പോവുക എന്നുള്ളൊരു വാക്കെടുത്തിട്ട് ഞാനെല്ലാം കൂടെ പറഞ്ഞുതരാം കേട്ടോ. പല രീതിയിൽ നമ്മളിത് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ ഗോ എന്നുള്ള വാക്ക് നമുക്ക് ഈ സാറാമിൽ കൂട്ടി നോക്കാം. ഹീ ഈസ് ഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പോവുകയാണ്. ദേ ആർ ഗോയിങ് അവർ പോവുകയാണ്. ഐ ആം ഗോയിങ് ഞാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം നിങ്ങൾ നോക്കിക്കേ, ഈസിനും ആറിനും ആമിനും വന്നിരിക്കുന്ന മീനിങ് എന്ന് പറയുന്നത് ആണ് എന്നാണ്. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, ആം എന്ന് പറഞ്ഞാൽ ആണ്, ഗോയിങ് എന്ന് പറഞ്ഞാൽ പോവുക. കണ്ടോ, എല്ലാത്തിൻ്റെ ഒപ്പം വന്നിരിക്കുന്നത് ആണ് എന്നാണ്. ഇതിൻ്റെ ഒരു റൂൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഐയുടെ ഒപ്പം ആം ചേർക്കുക, ഹി ഷീറ്റിൻ്റെ ഒപ്പം ഈസ് ചേർക്കുക, യു വി ദേയുടെ ഒപ്പം ആറ് ചേർക്കുക. ഈ റൂള് മാത്രമാണ് ഇവിടെ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ വേർബ് എപ്പോഴും ഐ എൻ ജി ഫോമിൽ ചേർക്കണം, കാരണം ഐ ആം ഗോയിങ് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻ്റ്ലി നമ്മളവിടെ പോവുകയാണ്. പ്രസൻ്റ്ലി എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും, ഹീ ഈസ് ഗോയിങ് എന്ന് പറഞ്ഞാൽ അവൻ പോവുകയാണ് എന്ന് എനിക്കവിടെ ചൂണ്ടിക്കാണിച്ച് പറയാൻ പറ്റും. അവിടെ നമ്മൾ എപ്പോഴും വേർബ് എപ്പോഴും എന്ത് ഫോമിലായിരിക്കണം, ഐ എൻ ജി ഫോമിൽ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈസ് ആർ ആം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഈസിന് പകരം വേസ് ചേർക്കുക, ആറിന് പകരം വേർ ചേർക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ്, ഹീ വാസ് ഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പോവുകയായിരുന്നു, ഷീ വാസ് ഗോയിങ് അവൾ പോവുകയായിരുന്നു, ദേ വേർ ഗോയിങ് അവർ പോവുകയായിരുന്നു. കണ്ടോ, ആറിന് പകരം വേർ ചേർത്തു, ഈസിന് പകരം വേസ് ചേർത്തു, ഐയുടെ സ്ഥാനത്ത് ആമിന് പകരം വേസ് തന്നെ ചേർക്കുക കേട്ടോ. ആമിന് വേറൊന്നുമില്ല, ആമിന് പകരം വേസ് തന്നെ ചേർക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് പാസ്റ്റ് ടെൻസ്, അത് ആണ് എന്ന് ഇത് ആയിരുന്നു എന്ന് അത്രയുള്ള വ്യത്യാസം ഇവിടെ ഉള്ളൂ. ഇനി ഇതിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, വെറുതെ ഒരു നോട്ട് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഹി ഈസ് നോട്ട് ഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പോവുകയല്ല. കണ്ടോ, ഹി ഈസ് നോട്ട് ഗോയിങ്, ഹി വാസ് നോട്ട് ഗോയിങ്, അവൻ പോവുകയല്ലായിരുന്നു. കണ്ടോ, ഇതുപോലെ നെഗറ്റീവ് ആകണമെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പിൽ ഈസിനും വേസിനും ആറിനും വേറിനും തൊട്ട് മുമ്പ് എന്താ ചേർത്ത് കൊടുക്കാം, ഒരു നോട്ട് അങ്ങ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അല്ല എന്നുള്ള ഫോമിലേക്ക് മാറി, അതായത് നെഗറ്റീവ് ഫോമിലേക്ക് മാറുന്നതാണ്. അപ്പോൾ ഇത്രത്തോളമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന കുറച്ചധികം വാക്കുകൾ. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ അടുത്ത സെക്ഷനിലേക്ക് വരികയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകൾ കേട്ടോ, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗ്രാമർ ഏതൊക്കെയാണെന്ന് നോക്കാം. ക്യാൻ, ഷുഡ്, വിൽ, മസ്റ്റ് ഏതൊക്കെയാണ്? ക്യാൻ, ഷുഡ്, വിൽ, മസ്റ്റ്, ഇത് നാലെണ്ണമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കേട്ടോ നമ്മളുടെ ഡെയിലി ലൈഫിൽ. അപ്പോൾ അതിൻ്റെ എല്ലാം മീനിങ് ഞാൻ ഈ ഗോ വെച്ചിട്ട് തന്നെ പറഞ്ഞുതരാൻ പോവാണ്. ഐ ക്യാൻ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോകാൻ കഴിയും. ഓക്കെ, ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയും എന്ന് മീനിങ് വരും കേട്ടോ. അപ്പോൾ ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറക്കരുത്, കഴിയും എന്നാണ് അതിൻ്റെ മീനിങ്. ഇനി
ഹീ ക്യാൻ ഗോ അവന് പോകാൻ കഴിയും ഷീ ക്യാൻ ഗോ അവൾക്ക് പോകാൻ കഴിയും ദേ ക്യാൻ ഗോ അവർക്ക് പോകാൻ കഴിയും അങ്ങനെ സബ്ജക്റ്റ് ഏത് വേണമെങ്കിലും ചേർക്കാം അതിനുശേഷം നമ്മൾ ക്യാൻ ചേർക്കാം അതിനുശേഷം നമ്മൾ വേർബ് എപ്പോഴും ബേസ് ഫോമിലായിരിക്കണം ഐ എൻ ജി ഫോം ഒന്നും വേണ്ട ഈ ക്യാനിനും വില്ലിനും ഷുഡിനും മസ്റ്റിനും ഒന്നും എന്ത് വേണ്ട ഐ എൻ ജി ഫോം വേണ്ട വെറുതെ നമ്മൾ ആ വേർബ് അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ വോക്ക് റൈറ്റ് റീഡ് എന്നെല്ലാം പറയില്ലേ ഐ എൻ ജി ഫോം ഇ ഡി ഫോം ഒന്നും വേണ്ട വെറുതെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഐ ക്യാൻ ഗോ He can go, she can go, they can go, we can go. ഇങ്ങനെയെല്ലാം നമുക്ക് പറയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയും എന്നാണ് അർത്ഥം. എനിക്ക് പോകാൻ കഴിയും, എനിക്ക് ഓടാൻ കഴിയും, എനിക്ക് ചാടാൻ കഴിയും, എനിക്ക് എഴുതാൻ കഴിയും, എനിക്ക് വായിക്കാൻ കഴിയും, ഇങ്ങനെയുള്ള കഴിയും എന്നുള്ളൊരു അർത്ഥം വരാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻ എന്നുള്ള പദം യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് വിൽ എന്താണെന്ന് നോക്കാം. അടുത്തത് നമ്മൾ വില്ലാണ്. വില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ക്യാനേക്കാൾ കൂടുതൽ ഞാൻ എപ്പോഴും എനിക്ക് എപ്പോഴും വില്ലാണ് എപ്പോഴും വരുവാറ്. എന്താണെന്ന് അറിയില്ല, എപ്പോഴും സംസാരിക്കുമ്പോൾ വില്ലാണ് എനിക്ക് വേഗം വേഗം വരുന്നത്. അപ്പോൾ വില്ലെന്താണെന്ന് നോക്കാം. ഐ വിൽ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകും. ഷീ വിൽ ഗോ അവൾ പോകും. ദേ വിൽ ഗോ അവർ പോകും. വി വിൽ ഗോ ഞങ്ങൾ പോകും. അങ്ങനെ സബ്ജക്റ്റ് ഏത് വേണമെങ്കിലും ചേർക്കാം. അതിൻ്റെ ഒപ്പം വില്ല് ചേർത്ത് കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന കാര്യത്തിനെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ പോകും, കഴിയും, ചെയ്യും, പറയും, കഴിക്കും, എഴുതും, വായിക്കും, നടക്കും, ഓടും, ചാടും, ഇതുപോലെയുള്ള ചാടും, ഓടും, കഴിയും, വായിക്കും, ഇങ്ങനെയുള്ള ഉള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ ഞാനിങ്ങനെ പറഞ്ഞുതരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളാരും ഇനി നിങ്ങൾക്ക് ഉള്ളിൽ ചിലപ്പോൾ ഒരു തമാശ തോന്നുന്നുണ്ടാവും. നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് പറഞ്ഞു തരുന്നതാണ് ഇങ്ങനെയാണ് മലയാളത്തിൽ ഇതാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ വിൽ ചേർത്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ക്യാൻ എന്ന് പറയുമ്പോൾ കഴിയും എന്നും വില്ല് ചേർത്ത് കഴിഞ്ഞാൽ എന്താണ് പോകും, ഓടും, ചാടും, നടക്കും, കഴിക്കും, എഴുതും, വായിക്കും, അങ്ങനെയുള്ള സെൻറ്റൻസിലേക്ക് അത് മാറും. ഓക്കെ, ഇനി അടുത്തത് ഷുഡ് എന്നുള്ളതാണ്. ഷുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകണം എന്ന് പറയില്ല. അതായത് ഐ ഷുഡ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകണം. ഓക്കെ, ഞാൻ പോകണം, അങ്ങനെയുള്ള സെൻറ്റൻസാണ്. അപ്പോൾ എന്തായാലും പോകണം അങ്ങനെ ഒരിതല്ല. ഐ ഷുഡ് ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പോകണം എന്നുള്ളൊരു അർത്ഥമാണ് അവിടെ വരുന്നത്. അപ്പോൾ അയടൊപ്പം ഏത് വേണമെങ്കിൽ ചേർക്കാം. ദേ ഷുഡ് ഗോ അവർ പോകണം, വി ഷുഡ് ഗോ ഞങ്ങൾ പോകണം, ഹീ ഷുഡ് ഗോ എന്താണ് അവൻ പോകണം, ഷീ ഷുഡ് ഗോ അവൾ പോകണം, ഇങ്ങനെയുള്ള ഷുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകണം എന്നുള്ള അർത്ഥത്തിലേക്ക് വരും. ഇപ്പോൾ അപ്പോൾ ഗോ എന്ന് തന്നെ ഉണ്ടാ വോക്ക് എന്ന് പറയുക. ഐ ഷുഡ് വോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നടക്കണം കണ്ടോ. അതുപോലെ വി ഷുഡ് റൺ ഞാൻ ഓടണം, അല്ലെങ്കിൽ ദേ ഷുഡ് റൈറ്റ് അവർ എഴുതണം കണ്ടോ. എഴുതണം, വായിക്കണം, പോകണം, ചെയ്യണം, അതുപോലെയുള്ള സെൻറ്റൻസിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഷുഡാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് മസ്റ്റ് ആണ് കേട്ടോ. മസ്റ്റും ഷുഡും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാലും ഒരു വ്യത്യാസമുണ്ട്. മസ്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായും എന്നുള്ളൊരു അർത്ഥം വരാൻ വേണ്ടിയിട്ട്, തീർച്ചയായും നീ പോകണം എന്ന് നമ്മൾ പറയില്ലേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, യു മസ്റ്റ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും പോകണം. ഐ മസ്റ്റ് ഗോ ഞാൻ തീർച്ചയായും പോകണം. ഷീ മസ്റ്റ് ഗോ അവൾ തീർച്ചയായും പോകണം കണ്ടോ. അതുപോലെ തീർച്ചയായും പോകണം എന്നുള്ളൊരു അർത്ഥം വരാൻ വേണ്ടിയിട്ട് നമ്മൾ മസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഗോ മാത്രമല്ല ഏത് വേണമെങ്കിലും യൂസ് ചെയ്യുക. ഷീ മസ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ അവൾ തീർച്ചയായും എഴുതണം. ഓക്കെ, ഹീ മസ്റ്റ് വോക്ക് അവൻ തീർച്ചയായും നടക്കണം കേട്ടോ. അങ്ങനെയുള്ള തീർച്ചയായും നടക്കണം, തീർച്ചയായും പോകണം, തീർച്ചയായും കഴിക്കണം, തീർച്ചയായും എഴുതണം, തീർച്ചയായും വായിക്കണം, തീർച്ചയായും ഓടണം, അങ്ങനെയുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മസ്റ്റ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുക. അപ്പോൾ ക്ലിയർ ആയില്ലേ. ഇത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഇതിനൊപ്പം നമുക്കിപ്പോൾ ഒരു നോട്ടങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ എന്താ സംഭവിച്ചത്? ഇല്ല എന്നായി കഴിഞ്ഞു. ഫോർ എക്സാമ്പിൾ, ഞാൻ എല്ലാത്തിൻ്റെ ഒപ്പം നോട്ട് ചേർത്ത് കാണിച്ചു തരാം കേട്ടോ. ആദ്യത്തെ നമുക്ക് ക്യാൻ ഉള്ളത് നിന്നെടുക്കാം. ഹി കനോട്ട് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് പോകാൻ കഴിയില്ല. ഹി വോണ്ട് ഗോ, വിൽ നോട്ട് എന്ന് പറയില്ല, വോണ്ട് എന്നാ പറയുള്ളൂ. ഹി വോണ്ട് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ നോട്ടിൻ്റെ എന്താണ് നെഗറ്റീവ് ആണ് കേട്ടോ വോണ്ട് എന്നുള്ളത്. അപ്പോൾ ഹി വോണ്ട് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പോകില്ല കണ്ടോ, പോകില്ല. അതുപോലെ ഹീ ഷുഡ് നോട്ട് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പോകാൻ പാടില്ല. ഹീ മസ്റ്റ് നോട്ട് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തീർച്ചയായും പോകാൻ പാടില്ല കണ്ടോ. ഇതുപോലെയുള്ള സെൻറ്റൻസിലേക്ക് നെഗറ്റീവ് ഫോമിലേക്ക് അത് മാറ്റാനായിട്ട് ഇതിന് ശേഷം നമ്മളൊരു നോട്ടങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അത്രേ ഉള്ളൂ കാര്യം. മനസ്സിലായല്ലോ. ഇപ്പോൾ വേറെ പ്രോബ്ലം കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഈസ് പഠിച്ചു, ആറ് പഠിച്ചു, ആം പഠിച്ചു, വേസ് പഠിച്ചു, വേർ പഠിച്ചു, ക്യാൻ പഠിച്ചു, ഷുഡ് പഠിച്ചു, മസ്റ്റ് പഠിച്ചു, വില്ല് പഠിച്ചു. ഇത്ര സെൻറ്റൻസുകൾ, ഇത്ര ഗ്രാമർ ഞാൻ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് പറഞ്ഞു തന്നില്ലേ. ഈ ഒരു
നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ ഇതില്ലാത്ത ഒരു സംഭവം നടക്കില്ല കേട്ടോ. കാരണം ഒരു പാരഗ്രാഫ് പറയുന്നുണ്ടെങ്കിൽ ഈസും വാസോ ആറോ വേറോ ക്യാനോ വില്ലോ ഷുഡോ മസ്റ്റോ ഒന്നുമില്ലാണ്ട് നമുക്ക് നടക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് പഠിക്കുന്നതോട് കൂടിയിട്ട് തീർച്ചയായും തീർച്ചയായും എന്ന് പറഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കൊരു 70% കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാനിതെല്ലാം കൂടി ഇതുപോലുള്ള ക്ലാസ്സുകളൊന്നും എടുക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇത് നമ്മളുടെ തിയറിക്കും ഇതിനൊക്കെ ചേർന്നതാണോ എന്നും എനിക്കറിയില്ല. ഞാനെടുക്കുന്നത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ പറയണം, നിങ്ങൾക്ക് സംസാരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഒരു തിയറിയുടെ അടിസ്ഥാനത്തിലല്ല, ഒന്നിൻ്റെ അടിസ്ഥാനത്തിലല്ല, എൻ്റെ മാത്രം എക്സ്പീരിയൻസിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നാൾ ഇതൊക്കെ ഇങ്ങനെ വായിച്ചപ്പോൾ കുറച്ച് നാൾ ഇങ്ങനെ പറഞ്ഞ് എന്തെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താണെന്ന് ഇങ്ങനെ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് ഒരു ബുക്കായിട്ടാണ് നടക്കുക. എന്നിട്ട് അതിങ്ങനെ നോട്ട് ചെയ്ത് വെച്ച് 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 ഞാൻ ഉണ്ടാക്കി എഴുതി ഒരു ബുക്ക് ഒരു പേപ്പറിലൊക്കെ ആക്കി നിങ്ങളെ പഠിപ്പിക്കുന്നതാണ് കേട്ടോ. അതായത് തെറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളാം കേട്ടോ. പിന്നെ ഇതിനോടൊപ്പം തന്നെ രണ്ട് വാക്കുകളും കൂടി പഠിക്കാം, അതും ഇതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാവ് ടു എന്നുള്ളത് കേട്ടോ, ഹാവ് ടു എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ടു ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകേണ്ടതുണ്ട്. ഷീ ഹാസ് ടു ഗോ. ഓക്കെ, ഐ യു വിതോടൊപ്പം ഹാവ് ചേർക്കുക, ഷീച്ചിൻ്റെ ഒപ്പം ഹാസ് ചേർക്കുക. അപ്പോൾ ഷീ ഹാസ് ടു ഗോ, അവൾ പോകേണ്ടതുണ്ട്. ദേ ഹാവ് ടു ഗോ, അവർ പോകേണ്ടതുണ്ട് കണ്ടോ. അപ്പോൾ പോകേണ്ടതുണ്ട്, ചെയ്യേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്, നടക്കേണ്ടതുണ്ട്, വായിക്കേണ്ടതുണ്ട്, അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഹാവ് ടുവും ഹാസ് ടുവും ആണ് ചേർക്കേണ്ടത് കേട്ടോ. അതും ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് എൻ്റെ ഡെയിലി കമ്മ്യൂണിക്കേഷനിൽ. അതുകൊണ്ടാണ് ഞാൻ ഹാവ് ടു ഹാസ് ടു കൂടെ പറഞ്ഞു തന്നത്. ഇപ്പോൾ ഇതിനൊപ്പം ഹാഡ് ടു ആണ് നമ്മൾ ചേർക്കുന്നത്. എന്ത് വരും? പോകേണ്ടതായിരുന്നു. ഹാസ് ടുയുടെയും ഹാവ് ടുയുടെയും പാസ്റ്റ് ടെൻസ് ആണ് ഹാഡ് ടു എന്നുള്ളത്. പോകേണ്ടതായിരുന്നു. അപ്പോൾ ഹാവ് ടുയുടെയും ഹാസ് ടുയുടെയും പോകേണ്ടതുണ്ട് എന്നാണ്. ഹാഡ് ടുവിൻ്റെ മീനിങ് പോകേണ്ടതുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഇതും നമുക്ക് ഡെയിലി കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്തത് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അതെന്താണെന്ന് പറയാം. ഈ ഹാവും ഹാസും ഈസും വാസും ഒന്നുമില്ലാണ്ട് നമ്മൾ പറയാറുണ്ട് ഷീ വെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പോയി. കണ്ടോ, ഷീ വെൻറ്റ്, അവൾ പോയി. അതായത് അവൾ പോയി, അവൻ ചെയ്തു, അല്ലെങ്കിൽ അവൻ കളിച്ചു, അവൻ നടന്നു, അവൻ ഓടി, അവൻ എന്താണ് പിന്നെന്താണ് അങ്ങനെയുള്ള സെൻറ്റൻസ്. അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ വേർബ്സ് ചേർത്ത് പറയാറുണ്ട്. അവൻ പോയി, അവൾ ചെയ്തു, അവൻ എഴുതി, അവൾ വായിച്ചു, അവൾ പഠിച്ചു, ഇങ്ങനെയുള്ള സെൻറ്റൻസ് കഴിഞ്ഞു പോയതിനെ നമ്മൾ ഒറ്റ വാക്കിൽ നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം. ആദ്യം തന്നെ ഏത് സബ്ജക്റ്റ് ആണെന്ന് വെച്ചാൽ അതെടുക്കാം. ഐ യു വി ദേ ഹി ഷീറ്റ് അവൾ ഞാൻ നീ അവർ ഞങ്ങൾ ഏതാണോ വേണ്ടത് അതെല്ലാം എടുക്കുക. ഇപ്പം ഞാൻ ഐ എന്നുള്ളത് എടുക്കാം. ഐ വെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയി. ഷീ വെൻറ്റ് അവൾ പോയി. ഹീ വെൻറ്റ് അവൻ പോയി. ദേ വെൻറ്റ് അവർ പോയി. കണ്ടോ. അപ്പോൾ എന്താണ് വേർബിനെ എന്താണ് പാസ്റ്റ് ഫോമിലേക്ക് ഇ ഡി ഫോമിലേക്ക് കൊണ്ടുവരാം. ഗോയിൻ്റെ പാസ്റ്റ് ഫോം എന്താണ്? വെൻറ്റ് എന്നാണ്. അപ്പോൾ ഐ വെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയി എന്നർത്ഥം. ഇനി വോക്ക് എന്നുള്ള ഒരു ഇതെടുക്കുക. വോക്ക് എന്ന് പറയുന്നത് നടക്കുക എന്നാണ്. വോക്കിൻ്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് വോക്ഡ് എന്നാണ്, നടന്നു എന്നാണ്. അപ്പോൾ ഐ വോക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നടന്നു. ഷീ വോക്ഡ് അവൾ നടന്നു. ഹീ വോക്ഡ് അവൻ നടന്നു. ഇങ്ങനെയുള്ള സെൻറ്റൻസുകളും ഉണ്ടാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. കാരണം ഈസോ വാസോ ഹാസോ ഹാവോ ഒന്നുമില്ലാണ്ട് നമുക്ക് കഴിഞ്ഞു പോയതിനെ പറയണമെങ്കിൽ ജസ്റ്റ് സബ്ജക്റ്റ് ചേർക്കുക, അതിനോടൊപ്പം തന്നെ വേബ് അങ്ങ് ചേർത്തിട്ട് അതായത് വേബിൻ്റെ പാസ്റ്റ് ടെൻസ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ എന്താണ് ഞാൻ പോയി, അവൾ പോയി, അവൻ എഴുതി, അവൻ വായിച്ചു, അവൻ എന്താണ് നടന്നു, അവൻ ഓടി, ഇങ്ങനെയുള്ള പാസ്റ്റ് ഫോമിലേക്ക് ഉണ്ടാക്കാനായിട്ടും ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എന്തായാലും നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ടാവും. കാരണം എൻ്റെ കുറച്ച് നാളത്തെ എന്താണ് എഴുതി വയ്ക്കലും കാര്യങ്ങളിലൊക്കെ വന്ന ഒരു ക്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളായതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. കാരണം ഞാൻ എത്ര വലിയൊരാളൊന്നുമല്ല. ഞാൻ സാധാരണ രീതിയിൽ പറയുന്ന, സാധാരണ രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന, സാധാരണ രീതിയിൽ ക്ലാസ്സുകൾ എടുക്കുന്ന വളരെ സാധാരണക്കാരിയാണ്. അപ്പോൾ എൻ്റെ ക്ലാസ് എന്ന് പറയുന്നത്, എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഓരോ സാധാരണക്കാരനും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ 100,000 സബ്സ്ക്രൈബറായിട്ട് നമ്മളിവിടെ നിൽക്കുന്ന ഈ ഒരു വേളയിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. എന്നെപ്പോലെയുള്ള ഒരുപാട് ആളുകളെ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി കേട്ടോ. അടുത്ത് തന്നെ നമ്മളൊരു ലൈവ് വരുന്നുണ്ട്. ഫ്രൈഡേ ആക്കാം എന്ന് വിചാരിക്കുന്നു ലൈവ്. കാരണം നമുക്ക് ഒരുപാട് പ്രവാസികളുണ്ട്. അപ്പം നമുക്ക് ഫ്രൈഡേയിലേക്ക് നമുക്ക് ഒരു ലൈവ് സെഷൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി.